എവ്രി വൺ ഐ എം ധന്യ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണ് എന്നെങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അവർ പറയുന്നത് സത്യമാണോ നുണയാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഞാനിന്ന് പറയുന്നത്. വന്ദനം സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ മോഹൻലാൽ പറയും, ഓ ഇതെന്താ ഐ ലവ് യു, ഈ ഐ ലവ് യു വേണ്ട എന്ന്. അതായത് ആ ഐ ലവ് യുവിനൊരു ഒറിജിനാലിറ്റി ഇല്ല. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്, അത് മനസ്സിലാക്കുന്നത് നമ്മുടെ ബോഡി ലാംഗ്വേജ് വഴിയാണ്. നമ്മുടെ വാക്കുകൾക്ക് മാത്രമാണ് നുണ പറയാനുള്ള കഴിവുള്ളൂ, പക്ഷെ നമ്മുടെ ബോഡി ലാംഗ്വേജിന് ആ കഴിവ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ ജെന്യുവിൻ ആണോ എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നുണ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന ഭർത്താക്കന്മാർ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഹസ്ബൻഡ്സിനെയും വൈഫുമാർ പിടിക്കും നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് ഈ ഭാര്യമാർക്കിത് മനസ്സിലാകുന്നത്? ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണുങ്ങൾക്ക് ബോഡി ലാംഗ്വേജ് പിക്ക് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ് ആണുങ്ങളെക്കാളും. അതിനൊരു കാരണം എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുന്നവരാണ് പെണ്ണുങ്ങൾ. ആദ്യത്തെ ഒരു വർഷം കുഞ്ഞ് സംസാരിക്കില്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ആവശ്യങ്ങളും ഇതും ഒക്കെ അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ടാണ് അമ്മ മനസ്സിലാക്കുന്നത് കൂടുതലും. ഏറ്റവും അരോചകമായ സൗണ്ടാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തുക എന്നുള്ളത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് അമ്മേനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു കാര്യം നിറവേറ്റണതിൻ്റെ ഇടയിൽ ഈ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കി പെട്ടെന്ന് അത് ഇത് ചെയ്യാനുള്ള ഒരു കഴിവ് അമ്മ പതുക്കെ പഠിച്ചു വരും. അത് എന്താ പറയുക, ഒരു ട്രെയിനിങ് പോലെയാണ്, അത് ഇല്ലാണ്ട് നടക്കില്ല. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കിയ അമ്മമാർക്ക് ഈ ബോഡി ലാംഗ്വേജ് പിക്ക് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. പെണ്ണുങ്ങൾക്കല്ല, സ്വതവേ കൂടുതലാണ്. അത് കുഞ്ഞുങ്ങളെ നോക്കിയ പെണ്ണുങ്ങൾക്ക് ഇത് കുറച്ചും കൂടി കൂടുതലാണ്. അതുകൊണ്ടാണ് കുറച്ച് ആണുങ്ങൾക്ക് മാത്രമാണ് ഭാര്യമാരുടെ അടുത്ത് അല്ലെങ്കിൽ അമ്മമാരുടെ അടുത്തൊക്കെ നുണ പറഞ്ഞ് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് പിടിക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്, അവർ ബോഡി ലാംഗ്വേജ് നോക്കും. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബോഡി ലാംഗ്വേജും പറയുന്ന കാര്യവും തമ്മിലൊരു സിങ്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അവരത് വിശ്വസിക്കുള്ളൂ, അല്ലെങ്കിൽ അവരത് കേൾക്കുള്ളൂ, അല്ലെങ്കിൽ അവർക്കത് പെട്ടെന്ന് ആ ഒരു സെൻസ് വരും, ആ ഈ പറയണതൊന്നും ശരിയല്ല എന്നുള്ളത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കണതെന്ന്, ആണുങ്ങൾ നുണ പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്, ഒന്നാമത്തെ കാര്യം പാമാണ്. അതായത് ഈ പാം എപ്പോഴും തുറന്ന് കാണിക്കുകയാണെങ്കിൽ ആ പറയുന്ന കാര്യം സത്യമാണ്, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് വരുന്നതാണ് നമുക്ക്. പാം മറച്ചു പിടിക്കും. ഇപ്പം നുണ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ പോക്കറ്റിനകത്തിടും കൈ, അല്ലെങ്കിൽ പിറകിൽ കെട്ടും, അങ്ങനെയാണ്. അപ്പോൾ ഈ കൈ തുറന്ന് പിടിച്ച് അല്ലെങ്കിൽ കൈ തുറന്ന് കാണിച്ച് നമുക്ക് നുണ പറയാൻ പറ്റുമോ എന്നുള്ളത്, അത് ചിലപ്പോൾ പറ്റും ചിലപ്പോൾ പറ്റില്ല എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, കൈ തുറന്ന് കാണിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻസ് അതിനനുസരിച്ചൊരു മാറും. ചിലപ്പോൾ കൈ തുറന്ന് പിടിച്ചിട്ടുണ്ടാവും മുഖത്ത്, പക്ഷേ ആ ഒരു ചമ്മണ എക്സ്പ്രഷൻ അല്ലെങ്കിൽ നുണയാണ് എന്നുള്ള എക്സ്പ്രഷൻ അറിയാതെ വരും. ആ എക്സ്പ്രഷൻ വരുമ്പോൾ പിടിക്കപ്പെടാൻ ചാൻസസ് ഉണ്ട്. നുണ പെണ്ണുങ്ങൾ എങ്ങനെയാണ് പറയാമെന്ന്, പെണ്ണുങ്ങൾ നുണ പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഭയങ്കര തിരക്ക് കാണിക്കും. അയ്യോ എനിക്ക്, ഞാൻ ഇപ്പം പറയണില്ല, ഞാൻ പിന്നെ പറയാം, ഇപ്പം എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്റും. അതെ നിങ്ങൾ അവിടെ പോയപ്പോൾ ആ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ആ ഒരു സബ്ജക്റ്റ് മാറ്റും. അങ്ങനെയാണ് പെണ്ണുങ്ങൾ നുണ പറയുക. ആണുങ്ങൾ നുണ പറയും, നേരിട്ട് പറയും, പക്ഷേ ഈ കൈ നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ മുഖത്തെ എക്സ്പ്രഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികൾ നുണ പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്നവർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം എന്താ വെച്ചാൽ, അവരുടെ ഫേഷ്യൽ മസിൽസ് കുറച്ചെണ്ണെ ഇതായിട്ടുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവർ ഒന്ന് പിടിക്കും, അല്ലെങ്കിൽ ബാക്കിൽ കൈ കെട്ടും, അല്ലെങ്കിൽ കൈ ഒളിപ്പിച്ച് വയ്ക്കും. ബിസ്ക്കറ്റ് നീയാണോ അവിടെ തീർത്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൈ ബാക്കിലിട്ടിട്ട് പറയും, ഇല്ല ഞാനല്ല തീർത്തേന്ന്. അപ്പം അതിനർത്ഥം ആ നുണയാണെന്നാണ്, കൈ മറച്ചു പിടിച്ച് അതിനർത്ഥം നുണയാണെന്നാണ്. ഇതാണ് പാം സിഗ്നൽസ്. പ്രസംഗം നടത്തുകയാണെങ്കിൽ അപ്പോൾ കൈ തുറന്ന് പിടിച്ച് അല്ലെങ്കിൽ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെയാണ് കൂടുതൽ ആൾക്കാർ കേൾക്കുക, അല്ലെങ്കിൽ ഇത് റിസീവ് ചെയ്യുക.
കൈ ചൂണ്ടി സംസാരിക്കുന്നവർ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അത് കേൾക്കുകയുള്ളൂ. ലിസണറെ ഇതൊരു നെഗറ്റീവ് സിമ്പിളാണ് കൈ ചൂണ്ടുന്നത്. അപ്പോൾ അങ്ങനെ കൈ ചൂണ്ടി സംസാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ സിമ്പിൾ മാറ്റി കൈ ഇങ്ങനെ എല്ലാ ഫിംഗറും ഈ തള്ളവിരലിന് എതിരായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കൈ ഇങ്ങനെ ചൂണ്ടി സംസാരിക്കുന്നത് ഒരു നെഗറ്റീവ് സിമ്പിളാണ്. കൈ ചൂണ്ടി ആൾക്കാരെ കാണിക്കുന്നതും ഇതൊന്നും ചില കൺട്രീസിലൊന്നും ആക്സെപ്റ്റഡ് തന്നെയല്ല. അത് ഒരു മര്യാദയല്ലാത്ത രീതിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് കൈ കെട്ടി നിൽക്കുകയാണ്, അതായത് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ കൈ കെട്ടി നിന്നാണ് അത് കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിനോട് യോജിക്കുന്നില്ല, അത് തീരെ എടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇപ്പം നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആള് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ നിന്നിട്ടാണ് അതിനെ കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ അതിനർത്ഥം ആലോചിക്കുന്നുണ്ട് ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുടെ തലയിൽ. അതാണ് അതിൻ്റെ മീനിങ്. പിന്നെ ഈ കൈ മുകളിൽ പാം ഡൗൺ പൊസിഷൻ, ഇതെന്ന് പറഞ്ഞാൽ അതോറിറ്റീനെ കാണിക്കുന്നു. ഇപ്പോൾ ഹിറ്റ്ലറൊക്കെ പ്രതിജ്ഞ ചെയ്യുന്നത് ഈ പാം ഡൗൺ പൊസിഷനിലാണ്. അതൊരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു പവറിനെ കാണിക്കുന്ന ഒരു സിമ്പിളാണ് പാം ഡൗൺ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതലും പാം കാണിച്ചിട്ടുള്ള പൊസിഷൻസ് എടുക്കുക, അതിനർത്ഥം നിങ്ങൾ കൂടുതലും ജെനുവിൻ ആണെന്നുള്ളതാണ്. അപ്പോൾ ആ ജെനുവിനിറ്റി എക്സ്പ്രസ് ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിലും കേൾക്കുന്ന ആൾക്കാർക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ ശീലിച്ചെടുക്കുക, അല്ലെങ്കിൽ കൈ ചൂണ്ടി സംസാരിക്കുന്നതാണെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടും, അങ്ങനെ കുറച്ചും കൂടി നന്നായി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നല്ല പ്രസൻറ്റർ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ശരി, താങ്ക് യു.